ശ്രീ മനോജ്, ഇന്ത്യയെ സംബന്ധിച്ചാണ് കുറച്ചും കൂടി ഇന്നത്തെ മത്സരം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതിലെ നമ്മളിങ്ങനെ ഈ കണക്കൂട്ടിലാണല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ രസകരമായ കണക്കൂട്ടിൽ വരുന്നുണ്ട്. അവർ ജയിച്ച്, അവർ ജയിച്ച്, ഇവർ തോറ്റ്, നമുക്ക് കയറാം, അങ്ങനെയുള്ള കണക്കൂട്ടിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ടീം പോയി കഴിഞ്ഞു. എങ്ങനെയാണ് നമീബിയയ്ക്ക് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്താൻ, പാകിസ്ഥാനെതിരെ വെല്ലുവിളി ഉയർത്താൻ ഇന്നത്തെ മത്സരത്തിൽ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ചാൻസസ് വളരെ കുറവാണ്. നമീബിയയ്ക്ക് പാകിസ്ഥാനെതിരെ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന്, അത് നമ്മളിപ്പോ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അബുദാബിയിലാണ് ആ മാച്ച് നടക്കുന്നത്. ഇപ്പോ സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശ് മാച്ച്, ആ മാച്ചിന്റെ തുടക്കത്തിൽ തന്നെ പിച്ച് റിപ്പോർട്ട് പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പിച്ചാണ് ഇന്നത്തെ വിക്കറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഗ്രാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഒരു പ്രഡിക്ഷൻ ആണ് ഇന്നത്തെ ആദ്യത്തെ മാച്ചിൽ തന്നിരിക്കുന്നത്. അതേ ഒരു പിച്ചിൽ തന്നെയാണ് ഇപ്പൊ രണ്ടാമത്തെ മാച്ചും നടക്കാൻ പോകുന്നത്, പാകിസ്ഥാനും നമീബിയുമായിട്ടുള്ള. അതേ ഒരു വിക്കറ്റിലാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ ആദ്യം പാകിസ്ഥാനാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ അത് നമീബിയക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് പാകിസ്ഥാന്റേത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമീബിയക്ക് അത്ര ഈസി ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ആ ഒരു പിച്ചിന്റെ പ്രഡിക്ഷൻ വെച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെയാണ് അബുദാബിയിൽ തന്നെയാണ് ഇപ്പൊ രണ്ടാമത്തെ മാച്ച് നടക്കാൻ പോകുന്നത്, ഡേ നൈറ്റ് മാച്ച് അല്ല. രണ്ടാമതാണ് നമീബിയ ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡ്യൂവിന്റെ എഫക്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാച്ചുകളിലെല്ലാം കണ്ടു. ഇന്നലെ ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ഫോമിലുള്ള ഇംഗ്ലണ്ട് പോലും ശ്രീലങ്ക പോലത്തെ ഒരു ചെറിയ ഒരു ശ്രീലങ്ക ഒട്ടും ഫോമിലല്ല, എന്നിട്ട് പോലും അവരുടെ അടുത്ത് ഒരു നല്ലൊരു ഫൈറ്റ് കൊടുക്കാനായിട്ട് ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ, മേജർ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഡ്യൂ ഫാക്ടറാണ്. ദുബായ് അല്ലെങ്കിൽ അബുദാബി പോലെയുള്ള ആ ഒരു സ്ഥലങ്ങളിൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു ടൈമിൽ ഈ നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ ഭയങ്കരമായിട്ട് ഡ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ടൂർണമെന്റിൽ. നമ്മൾ ഈ ടോട്ടൽ നമ്മൾ ഈ വേൾഡ് കപ്പ് എടുത്ത് നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് എപ്പോഴും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിൽ പാകിസ്ഥാൻ നമീബിയ മാച്ചിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ ആദ്യം പാകിസ്ഥാൻ ബാറ്റ് ചെയ്താൽ നമീബിയക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. നമീബിയ ശരിക്കും പറഞ്ഞാൽ ഈ ക്വാളിഫയിങ് റൗണ്ട് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫയിങ് റൗണ്ടിൽ വളരെ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു ടീമാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള കുറെ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അവരുടെ ക്യാപ്റ്റൻ റാസ്മസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡേവിഡ് ഡിസ ഒരുപാട് വർഷങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. അവരുടെ ഓപ്പണർ വില്യംസ് ആയിക്കോട്ടെ, നല്ല രണ്ട് ഫാസ്റ്റ് ബോളേഴ്സ് ട്രംബിൾ മാനും അതുപോലെ തന്നെ ഫ്രണ്ട്ലിക്കും, ഇങ്ങനെ ഒരു നല്ല നിരയുണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പാകിസ്ഥാന്റെ പോലെ ഒരു 140 മീതെ ബോൾ ചെയ്യുന്ന ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്കിനെതിരെ, അതും മൂന്നും ലോകത്തിൽ തന്നെ മികച്ച ബൗളർമാരാണ് ഹസലനി, ഷാഹിദ് അഫ്രീദി, അതുപോലെ ഷൈൻഷാ അഫ്രീദി, അതുപോലെ തന്നെ ഹാരിസ് റൌഫ്, ഇവർ മൂന്ന് പേരും ലോകോത്തര ബൗളർമാരാണ്. അപ്പൊ ഈ മൂന്ന് ബൗളർമാരെയും നേരിടാനുള്ള ഒരു 140 മേളില് ബോൾ ചെയ്യുന്ന ബോളേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമീബിയക്ക് ഉണ്ടോ എന്ന് കണ്ടറിയണം. കാരണം ഇതിനു മുമ്പുള്ള ക്വാളിഫയിങ് റൗണ്ടിൽ അല്ലെങ്കിൽ അസോസിയേറ്റ് ടീംസ് എല്ലാം കളിക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ് നമീബിയ. കാരണം സിക്സറുകൾ ഇഷ്ടം പോലെ അടിക്കുന്ന ഒരു ടീമാണ്, ഏത് ബാറ്റ്സ്മാൻ നമ്പർ 11 ബാറ്റ്സ്മാൻ വന്നാലും സിക്സറുകൾ അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമാണ് നമീബിയ. പക്ഷെ ഇങ്ങനെ ഒരു ക്വാളിറ്റി അറ്റാക്കിനെതിരെ അത് സാധിക്കുമോ, അല്ലെങ്കിൽ ഇത്രയും സ്പീഡിൽ 140 അല്ലെങ്കിൽ 145 വരുന്ന ഒരു ബോളിനെതിരെ അത് സാധിക്കുമോ എന്ന് ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ അവർ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മത്സരം ടോട്ടലി അഡ്വാൻറ്റേജ് പാകിസ്ഥാൻ തന്നെയാണ്. അത് പാകിസ്ഥാനാണ് ടോസ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഒരു പ്രഡിക്ഷനിലേക്ക് പോകേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാകിസ്ഥാൻ ചേസ് ചെയ്യുള്ളൂ. ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മാച്ചിലെല്ലാം കണ്ടതാണ്, ന്യൂസിലൻഡ് ആയിട്ടുള്ള മാച്ചിൽ പോലും നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ ഈസി ആയിട്ട്, ഏത് ടീമാണെങ്കിലും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഡെഫിനറ്റ് ആയിട്ട് ആ ഡ്യൂവിന്റെ അഡ്വാൻറ്റേജ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ ആരാധകൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സപ്പോർട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ ജയിക്കണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. കാരണം പാകിസ്ഥാൻ ജയിച്ചാലാണ് നമുക്ക് കൂടുതൽ ചാൻസ് ഉണ്ടാവുക. കാരണം ഇന്ത്യനെയും ഇന്ത്യയും ന്യൂസിലാൻഡിനെയും തോൽപ്പിച്ച ഒരു ടീമാണ്. അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്കുള്ള ഇന്ത്യക്കുള്ള ഒരു അവസരത്തിൽ, ഇനി അതാണ് ആകെയുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. എന്തായാലും സ്പോർട്സിലെ ചില ഒരു കൗതുക നിമിഷങ്ങൾ കൂടിയാണ്. നമ്മൾ ഏറ്റവും പലപ്പോഴും എതിരാളികൾ എന്ന് കരുതുന്ന ടീം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 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 കണക്ക് കൂട്ടൽ ഈ മത്സരത്തിൽ വരുന്നത്. ഇപ്പോൾ ഷൊയ്ബ് മാലിക്ക് ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് ഓരോ മത്സരങ്ങൾ ജയിക്കും തോറും ഡ്രസ്സിംഗ് റൂമിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മത്സരങ്ങളെ തങ്ങൾ ഉറ്റുനോക്കുന്നു. ഇനി മുഹമ്മദ് ഹാഫീസൊക്കെ മാത്രമാണ് ഒരു അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച ഒരു പ്രകടനം പുറത്തെടുക്കാനുള്ളൂ. ഇപ്പോൾ ബാബർ അസമോ റിസ്വാൻ ഒക്കെ മങ്ങിയാലും പിന്നീട് ഇതാ ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന ഷൊയ്ബ് മാലിക് പോലും മികച്ച പ്രകടനവുമായി ബാറ്റിംഗ് നിരയെ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ ഒരു ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് പാകിസ്ഥാൻ ഉയർന്നു കഴിഞ്ഞു എന്നാണോ ഈ ഒരു മൂന്ന് മത്സരങ്ങളുടെ അവരുടെ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്? തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ട് നമുക്കത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാകിസ്ഥാന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പാകിസ്ഥാൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ
ഈ ദുബായ് അല്ലെങ്കിൽ അബുദാബി പോലെയുള്ള അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് പോലെ തന്നെയാണ്. അവരവിടെയാണ് അവരുടെ മേജർ ആയിട്ടുള്ള എല്ലാ മാച്ചസും കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് ആരും ടൂർ ചെയ്യാത്തതുകൊണ്ട് ഇതൊരു അവരുടെ ഹോം ഗ്രൗണ്ട് പോലെ തന്നെയാണ് അവർ കാണുന്നത്. അവരെല്ലാ മാച്ചസും അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ടൂർണമെന്റ്സും അല്ലെങ്കിൽ എല്ലാ പരമ്പരകളും കളിക്കുന്നത് ഈ രണ്ട് വെന്യൂലായിട്ടാണ്, ഈ രണ്ടോ മൂന്നോ വെന്യൂലായിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഹോം ഗ്രൗണ്ടിന്റെ ഒരുപാട് എന്താ പറയാ, സ്റ്റേഡിയത്തിൽ നിന്നും ഒരുപാട് ഇന്ത്യക്ക് കിട്ടുന്ന പോലെ തന്നെ ഈക്വൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ദുബായ് അല്ലെങ്കിൽ അബുദാബി എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ അഡ്വാൻറ്റേജ് എല്ലാം അവർക്കുണ്ട്. പിന്നെ ഈ ഒരു പൂളിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളെയാണ് ലോക ചാമ്പ്യന്മാരാവും എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഇന്ത്യയും അതുപോലെ തന്നെ ന്യൂസിലൻഡ്. ഞാൻ ആദ്യം ഇതിനു മുമ്പുള്ള ഡിസ്കഷനിൽ പറഞ്ഞ പോലെ ലോകത്ത് വേൾഡ് കപ്പ് പോലെയുള്ള വലിയ ഇവന്റുകളിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടീമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. അത്ര ഈസി അല്ല ന്യൂസിലൻഡ് തോപ്പിക്കുക. അവരൊരു ഒരു മാച്ച് ടൈറ്റ് ആവാതെ അവർ തോക്കുന്ന ചരിത്രമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ടീമിനെ പോലും വളരെ ഈസി ആയിട്ട് അട്ടിമറിക്കാനായിട്ട് പാകിസ്ഥാന് കഴിഞ്ഞു. അത് അവരുടെ ഈ ഒരു കണ്ടീഷന്റെ ബെനിഫിറ്റും എല്ലാം അവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വളരെ മികച്ച ഫോമിലാണ്, നല്ല എക്സലന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. നമീബിയയ്ക്ക് അവരെത്രത്തോളം പിടിച്ചു കെട്ടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഡൗട്ടാണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനെ ആദ്യം ബാറ്റ് ചെയ്യാൻ വിട്ടുകൊണ്ട് നമീബിയ ചേസ് ചെയ്യുമ്പോഴാണ്. പക്ഷെ അപ്പോൾ ചേസ് ചെയ്യുമ്പോഴും ഇന്നലെ ഇംഗ്ലണ്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് ശ്രീലങ്ക മാച്ചിലുണ്ടായ പോലെ തന്നെ ശ്രീലങ്കയുടെ ആ ഒരു ക്വാളിറ്റി കുറവാണ്. നമ്മൾ ഇല്ലെങ്കിൽ ഏത് ടീമാണെങ്കിലും ആ മാച്ച് ജയിക്കേണ്ട മാച്ചായിരുന്നു ഇന്നലെ ഇംഗ്ലണ്ടായിട്ട്. കാരണം അതുപോലെയാണ് ബോള് ഡ്യൂവിന്റെ ഒരു എഫക്ട് ഉള്ളതുകൊണ്ട് ബോള് ബാറ്റിലേക്ക് ഒഴുകി വരുന്ന പോലെയാണ് നമുക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അത് പക്ഷെ ആ സമയത്ത് ക്രൂഷ്യൽ ടൈമിലെല്ലാം വിക്കറ്റ് നഷ്ടപ്പെട്ട് ശ്രീലങ്ക തന്നെ അവരുടെ ഒരു ബാറ്റിംഗ് ഓർഡർ മോശമാക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ചാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ നമീബിയയ്ക്ക് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോഴാണ് ആ ചാൻസ് ഉള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ക്വാളിറ്റി ബോളിംഗ് അറ്റാക്കിനെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള മൂന്ന് ബോളേഴ്സ് ആണ് അവരുടെ ഫാസ്റ്റ് ബോളേഴ്സ്. ആ ബോളേഴ്സിനെ ഇങ്ങനെ ഒരു വിക്കറ്റിൽ, ഇപ്പൊ ഇന്ന് കളിക്കാൻ പോകുന്ന വിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഗ്രാസ് ഉള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിക്കറ്റാണ്. ആ വിക്കറ്റിൽ എങ്ങനെ നമീബിയ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അവസാനമായി നമ്മൾ ഈ ആരാധന കൂടിയിട്ടുള്ള ഒരു പ്രതീക്ഷയ്ക്കപ്പുറം ഇന്ത്യ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസമാണല്ലോ. ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻസ് എന്നുള്ളൊരു ആരാധകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ എന്നുള്ള രീതിയിൽ ഇന്ത്യ എങ്ങനെയെങ്കിലും ഈ ടൂർണമെന്റിൽ തിരിച്ചെത്തണം എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് മാത്രമല്ല ലോകത്ത് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു ആഗ്രഹമാണ്. ഇന്ത്യ ഇല്ലെങ്കിൽ ടൂർണമെന്റ് എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു നടത്തിപ്പ്. ഐ സി സിക്ക് തന്നെ ടെൻഷനുള്ള ഒരു വിഷയമാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ എങ്ങനെയെങ്കിലും ഇതിൽ എത്തണം എന്നുള്ളതാണ്. അതിൽ ഒരു ചാൻസ് ഉള്ളത് ന്യൂസിലൻഡും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മാച്ചാണ്. ഡെഫിനറ്റ് ആയിട്ടും അതൊരു ഒരു ഈസി മാച്ച് ഒന്നും അല്ല. ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മാച്ച് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്ക് ഇപ്പൊ നാളെ ഉണ്ട്, അതും ഒരു ഈസി മാച്ച് ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മാച്ച് ഒട്ടും ഈസി അല്ല ന്യൂസിലൻഡിനും ഇന്ത്യക്കും. ഇന്ത്യ നാളെ ജയിക്കുവാണെങ്കിൽ ന്യൂസിലൻഡിനെ അട്ടിമറിക്കാൻ ചാൻസ് ഉള്ള ടീമാണ് അഫ്ഗാനിസ്ഥാൻ. കാരണം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ട്. ഈ കണ്ടീഷൻസും ഒക്കെ ആയിട്ട് ഏകദേശം ഇണങ്ങിച്ചേരുന്ന ഒരു പാകിസ്ഥാനെ പോലെ തന്നെ ഇണങ്ങിച്ചേരാൻ പറ്റുന്ന ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ഒരു ഒരു കണ്ടീഷനിൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ശരി, നമുക്ക് എന്തായാലും കണക്കിൻ്റെ കളികളും ഒപ്പം തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രകടനവും കൂടി തുണച്ച് ഇന്ത്യ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്ന് ഈ നിമിഷവും നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ തീർച്ചയായും വച്ചു പുലർത്താം. വളരെ നന്ദി ശ്രീ മനോജ് ഈ വിഷയങ്ങൾ സംസാരിച്ചതിന്.